everyone, this is Dr. Binu and welcome back to Dr. Vibes. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അബ്നോർമൽ ബ്ലീഡിങ്ങിനെ പറ്റിയിട്ടാണ് അല്ലെ സംസാരിച്ചത്. സോ അതിൽ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങിന്റെ കാരണമായിട്ടുള്ള ഫൈബ്രോയിഡ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഗർഭാശയ മുഴകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഫൈബ്രോയിഡ്സ് കണ്ടുവരുന്നത്, എങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് ഉണ്ട്, ഓരോ രീതിയിലുള്ള ഫൈബ്രോയിഡ്സിന്റെ പ്രസന്റേഷൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, എങ്ങനെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഫൈബ്രോയിഡ്സിന് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എപ്പോഴാണ് ട്രീറ്റ്മെന്റ്സ് തുടരേണ്ടത്, ഈ വക സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണം എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്? നമ്മളുടെ ഗർഭാശയത്തിന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗർഭാശയത്തിന് ഒരു മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം എന്ന് പറയുന്ന രണ്ട് ലെയേഴ്സ് ഉണ്ട്. പുറത്തുള്ള മസിൽ ലെയറാണ് മയോമെട്രിയം എന്ന് പറയുന്നത്. ഉള്ളിലുള്ളത് ഗർഭാശയത്തിന്റെ ക്യാവിറ്റിനെ, ക്യാവിറ്റി ലൈൻ ചെയ്യുന്ന ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. പുറമേ ഒരു സിറോസയുണ്ട്. സോ ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള മസിൽ ഗ്രോത്തും കൊണ്ട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ മുഴകൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗർഭാശയത്തിന്റെ എവിടെ വേണമെങ്കിലും വരാം. ഗർഭാശയ മുഴകൾ എന്ന് വിളിക്കുകയാണെങ്കിൽ കൂടി ഇത് ഗർഭാശയത്തിലല്ലാതെ പുറത്തോ ഓവറിയിലോ വരെ കണ്ടുവരുന്നുണ്ട്. സോ അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈബ്രോയിഡ്സ് ഉണ്ട്, നമ്മൾ പറയുമ്പോൾ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്താണ് ഫൈബ്രോയിഡ് ഉണ്ടാവാനുള്ള റീസൺ? സത്യം പറയുകയാണെങ്കിൽ ഫൈബ്രോയിഡ് ഇന്ന കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാലും ചില കാരണങ്ങൾ കൊണ്ട് ഫൈബ്രോയിഡ് വന്നേക്കാം എന്ന് നമ്മൾ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ചില ഹോർമോണൽ ഇഷ്യൂസ്, നമ്മളുടെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഒക്കെ ഉള്ള ഒരു ബാലൻസ് ആണ് അല്ലെ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളും നമ്മളുടെ ഗൈനക്കോളജി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഈ ഞാൻ എപ്പോഴും ഒരുവിധം എല്ലാ വീട്ടിലും പറയുന്നത് പോലെ ഹൈപ്പോതലാമോ പിറ്റ്വറ്ററി ഓവേറിൻ ആക്സസ് എന്ന് പറയുന്ന ആ സംഭവം, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറെഗുലർ പീരിയഡ്സിനെ പറ്റി. അത് കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഐക്കാട്ടിൽ കൊടുത്തേക്കാം, അതെന്തായാലും ചെക്ക് ചെയ്യാം. സോ ഈ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഒരു ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാകാം. പിന്നെ ചില ആൾക്കാർക്ക് ജനറ്റിക് ആയിട്ട് തന്നെ ഒരു പ്രിഡിസ്പോസിഷൻ ഉണ്ടാകാം. ചില മ്യൂട്ടേഷൻസും ചില ട്രാൻസ്ലൊക്കേഷൻസ് ജീനുകളുടെ കളിയാണ് കേട്ടോ. സോ അതുകൊണ്ട് ചിലവരുടെ ഫൈബ്രോയിഡ്സ് ഉണ്ടായി കാണാറുണ്ട്. അത് മാത്രമല്ലാതെ ചില ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്ലേറ്റ്ലെറ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ആ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ ഒരു പ്ലേ കൊണ്ടും നമ്മളുടെ ബോഡിയിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. ആരൊക്കെയാണ് ഹൈ റിസ്ക് ആൾക്കാർ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാൻ റിസ്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ പെട്ട ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ ഇന്ത്യൻസ് കേട്ടോ. കൂടുതലും ആഫ്രിക്കൻസും അങ്ങനെയുള്ള എത്നിസിറ്റിയിലുള്ള ആൾക്കാരിലാണ് ഫൈബ്രോയിഡ്സ് കണ്ടുവരുന്നത്. അതുകൂടാതെ വളരെ നേരത്തെ മെൻസസ് തുടങ്ങുന്ന ആൾക്കാരിൽ, അതായത് പ്രായപൂർത്തിയാകുന്ന ഏജ്, ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാകുന്ന ഏജ് 8 ഇയേഴ്സ് 10 ഇയേഴ്സ് തൊട്ടെ ആൾക്കാരിൽ പ്രായപൂർത്തിയായി വരുന്നുണ്ട് കുട്ടികളൊക്കെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ്. സോ അങ്ങനെ നേരത്തെ പ്രായപൂർത്തിയാകുന്ന ആൾക്കാരിലും ഫൈബ്രോയിഡ്സ് വരാനുള്ള ടെൻഡൻസി കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീകളിൽ, അതായത് ജന്മം നൽകുന്ന ആ ഒരു ഒരു ഫംഗ്ഷൻ ആണല്ലോ നമ്മളുടെ യൂട്രസിന് ബേസിക്കലി ഉള്ളത്. സോ നമ്മൾ ഇങ്ങനെ ഒരു ഇതായിട്ട് പറയും, ആ ഒരു പേർപ്പസിന് അത് സെർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഫൈബ്രോയിഡ്സ് ഒക്കെ വരുന്നത് എന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും മൾട്ടി പാരസ് ആയിട്ടുള്ള ഒരുപാട് പ്രസവങ്ങൾ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും നമ്മുടെ ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട്. എന്നിരുന്നാലും ഈ കുട്ടികളില്ലാത്ത സ്ത്രീകളിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ് ആ യൂട്രസ് ആ ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ശരീരഭാരം കൂടുന്നത് മൂലവും ചില സ്ത്രീകളിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാകാം എന്നും
സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ ബോഡി വെയ്റ്റ് എപ്പോഴും ഒരു ഹെൽത്തി റേഞ്ചിൽ സൂക്ഷിക്കാനായിട്ട് നമ്മൾ അത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. എക്സസൈസ് ആയാലും ഡയറ്റ് ആയാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് മോഡിഫൈ ചെയ്തിട്ട് നമ്മളുടെ ഹെൽത്തി വെയ്റ്റിൽ തന്നെ നമ്മൾ എപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇൻക്രീസിംഗ് ബോഡി വെയ്റ്റും ഒരു റിസ്ക് ഫാക്ടറാണ്. അതേപോലെ തന്നെ ചില ഫാമിലീസിന് ഫൈബ്രോയിഡ്സ് ഉറാണ് എന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ മകൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടാവാനുള്ള ചാൻസ്, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ടെൻഡൻസിയും കണ്ടിട്ടുണ്ട്. അതേപോലെ ചില ഹോർമോൺസ് എക്സസീവ് ആയിട്ട് ഹോർമോൺസ് എടുക്കുന്ന ആൾക്കാരിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലാരിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പല രീതിയിലുള്ള ഹോർമോൺസ് കഴിക്കുന്ന ആൾക്കാരിലും ഫൈബ്രോയിഡ്സ് ഉണ്ടായി കാണുന്നതായിട്ട് ആണ് നമ്മൾ പറയുന്നത്. സോ ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള റിസ്ക് ഉള്ള ആൾക്കാർ. എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഫൈബ്രോയിഡ്സ്? ഞാൻ മുന്നേ ഒരു വീഡിയോയില് തൊട്ട് മുന്നേത്തെ ബ്ലീഡിംഗിന്റെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ഫൈബ്രോയിഡ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഫൈബ്രോയിഡ്സിന്റെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് പല ടൈപ്പിലുള്ള ഫൈബ്രോയിഡ് ഉണ്ട്. ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സിന് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും, മസിൽ ലെയറിനകത്തുള്ള ഫൈബ്രോയിഡ്സിന് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എന്ന് പറയും, പുറത്ത് സിറോസിന്റെ ഉള്ളിലേക്ക് ഉള്ള ഫൈബ്രോയിഡ്സ് നമ്മൾ സബ് സിറോസിൽ സിറോസിൽ ഫൈബ്രോയിഡ്സ് എന്നൊക്കെ ബ്രോഡ്ലി നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അതേപോലെ തന്നെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭാശയ മുഴകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മുഴകൾ ചിലപ്പോൾ ഓവറിയിൽ കണ്ടുവരാമെന്ന്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഫൈബ്രോയിഡ്സ് ഗർഭാശയത്തിന് പുറത്തും കാണാറുണ്ട്. നമ്മൾ ഗർഭാശയത്തിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഉള്ള ലിഗമെന്റ്സ് ആണ് ബ്രോഡ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ആ ലിഗമെന്റ്സ് നമ്മൾ ഗർഭാശയത്തിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന സംഭവമാണ്. സോ ആ ബ്രോഡ് ലിഗമെന്റ്സിലും ചിലർക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടായി കാണാറുണ്ട്. ചിലവർക്ക് ഈ നമ്മുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ നിന്ന് വളർന്ന് ബ്രോഡ് ലിഗമെന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. ചിലർക്ക് ബ്രോഡ് ലിഗമെന്റിൽ തന്നെയുള്ള ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. ചിലർക്ക് ഓവറിയിലും പിന്നെ നമ്മുടെ ഗർഭാശയ മുഖമുണ്ട് സെർവിക്സ് എന്ന് പറയുന്ന ഗർഭാശയ മുഖത്തിലും ഫൈബ്രോയിഡ്സ് വന്ന് കാണാറുണ്ട്. സോ പല പല ലൊക്കേഷൻസിൽ പല സൈസില് പല ഷേപ്പില് പല രീതിയിലെ ഡീജനറേഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഫൈബ്രോയിഡ്സ് കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് ഫൈബ്രോയിഡ്സിന്റെ സിംറ്റംസ്? ഫൈബ്രോയിഡ്സ് ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും വറിയിങ് ആയിട്ടുള്ള സിംറ്റം ആണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് കൂടുതലാകാം, അല്ലെങ്കിൽ ബ്ലീഡിംഗ് വളരെ ഇറെഗുലർ ആകാം, കുറേ നാൾ നീണ്ടു നിൽക്കുന്നതാവാം, ഹെവി ആകാം, അങ്ങനെ ഏത് രീതിയിലും പല രീതിയിലുള്ള ബ്ലീഡിംഗ് അബ്നോർമാലിറ്റീസ് ഫൈബ്രോയിഡ്സ് ഉള്ളവരിൽ കണ്ടുവരാറുണ്ട്. ഈ ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉള്ളത് സബ്മ്യൂക്കോസ് ഫൈബ്രോയിഡ്സിലാണ്. അതായത് ഗർഭാശയത്തിന്റെ ക്യാവിറ്റിയിലുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന, നമ്മുടെ ഗർഭാശയത്തിന്റെ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ആണ് കൂടുതലും ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളൊരു സിംറ്റം ആണ് വയറുവേദന, അടിവയറിന് വേദന, അടിവയറിന് ഭയങ്കര വെയിറ്റ് തുമ്മ, ഹെവിനെസ്, ഭയങ്കര ബുദ്ധിമുട്ടുകൾ, ഡിസ്കംഫേർട്ട്, കടച്ചില്, മൂത്രം പോകാത്ത, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഫൈബ്രോയിഡിന്റെ സിംറ്റംസ് ആയിട്ട് കണ്ടുവരാറുണ്ട്. അത് മാത്രമല്ല, ഈ ഫൈബ്രോയിഡ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ ഇതിന് ഡീജനറേഷൻസ് എന്തെങ്കിലും ഉണ്ടായി ആ ഫൈബ്രോയിഡ് അവിടുന്ന് വിട്ടുവരാനും, അങ്ങനെ ആ ഫൈബ്രോയിഡ് വാൻഡറിങ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും, അങ്ങനെ അത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആയിട്ടുള്ള റെയർ പോസിബിലിറ്റീസും നമ്മൾ കാണുന്നുണ്ട്. ചില ഫൈബ്രോയിഡ്സ് ഇൻഫെക്റ്റഡ് ആയിട്ട് പെയിൻ ആയിട്ട് പേഷ്യൻസ് പ്രസന്റ് ചെയ്യാറുണ്ട്. ചില ഫൈബ്രോയിഡ്സ് ഇങ്ങനെ ഒരു പെഡിക്കിളിൽ വന്നിട്ട് ഇങ്ങനെ വലുതായിട്ടുണ്ടായി വരുന്ന ഫൈബ്രോയിഡ്സ് ആണ് ഗർഭാശയത്തിന് പുറത്തൊക്കെ ഉള്ളത്. അത് ചിലപ്പോൾ ട്വിസ്റ്റ് ആയിട്ട് അക്യൂട്ട് എബ്ഡോമൻ ആയിട്ട് കലശലായിട്ട് പെട്ടെന്നുള്ള വയറുവേദനയായിട്ട് ആൾക്കാർ പ്രസന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഫൈബ്രോയിഡ്സിന് കൂടുതലും നമ്മൾ ചിലപ്പോൾ ഓവേറിയൻ സിസ്റ്റ് ഓവറിയിലുള്ള സിസ്റ്റുകൾ തിരിഞ്ഞു പോയിട്ടുള്ള വേദനയായിട്ട് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അത് ഓവേറിയൻ സിസ്റ്റ് അല്ല, ചിലപ്പോൾ ഫൈബ്രോയിഡ്സ് ടോർഷൻ ആയതും ആകാം. സോ ഇങ്ങനെയുള്ള പെയിനും ബ്ലീഡിങ്ങും അടിവയറ് വേദന, അടിവയറിന് വീർക്കല്, വയറ് വീർത്ത് വരുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫൈബ്രോയിഡിന്റെ സൈസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രാക്ടീസിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇൻഫെർട്ടിലിറ്റി. സോ ഫൈബ്രോയിഡ്സും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഫൈബ്രോയിഡ്സിന്റെ ലൊക്കേഷൻ അനുസരിച്ച് ഫൈബ്രോയിഡ്സ് ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായേക്കാം. ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ചിലപ്പോൾ നമ്മളുടെ ഒരു ഗർഭം വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് ഫൈബ്രോയിഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കുകയും ആ ഗർഭം അലസി പോകാനും ഉള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ സെർവൈക്കൽ ഫൈബ്രോയിഡ്സ്, ഗർഭാശയ മുഖത്തിലൊക്കെ ഉള്ള ഫൈബ്രോയിഡ്സ്, അല്ലെങ്കിൽ ട്യൂബിന്റെ അവിടെ തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ്, അങ്ങനെയുള്ളതൊക്കെ മെക്കാനിക്കൽ ഒരു ഓബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് പ്രോപ്പർ സ്പെർം ട്രാൻസ്പോർട്ടിനും അല്ലെങ്കിൽ
ട്യൂബൽ ഒരു ട്രാൻസ്പോർട്ടിനും ഒക്കെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അത് മാത്രമല്ല, ഗർഭാശയത്തിന്റെ ഭിത്തിയിലുള്ള ഫൈബ്രോയിഡ്സ് ആണ് ഈ വകഭേദങ്ങളിൽ ഒന്നും പെടാത്ത ഫൈബ്രോയിഡ്സ്, സാധാരണ ഇൻട്രാമ്യൂട്രൽ ഫൈബ്രോയിഡ്സും ചിലതല്ല ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അബോർഷൻസ് ഉണ്ടാക്കി കാണാറുണ്ട്. അതായത് ഈ ഫൈബ്രോയിഡ്സ് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ യൂട്രസിനെ കൺട്രാക്ട് ചെയ്യുന്നു, യൂട്രസ് ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ ഒരു കൺട്രാക്ഷൻ കൊടുക്കുന്നത് യൂട്രസ് ചുരുങ്ങാനൊക്കെ സഹായിക്കുന്ന യൂട്രസിന്റെ മസിലാണ് മയോമെട്രിയം എന്ന് പറയുന്ന മസിലാണ്. സോ ഈ മസിലിൽ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഫംഗ്ഷനെ അത് ഡിസ്റ്റർബ് ചെയ്യുകയും യൂട്രസിന് മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റേജിനെ അത് മാറ്റുകയും യൂട്രസ് ഇറിറ്റബിൾ ആവുകയും ഗർഭമലസി പോകാനും ഒക്കെയുള്ള ചാൻസസ് സാധാരണ ഫൈബ്രോയിഡ്സിന് വരെ ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫൈബ്രോയിഡോ എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിനെ കാണിച്ച്, ഒരു ഗൈനക്കിനെ തന്നെ കാണിച്ചിട്ട് അത് സിഗ്നിഫിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫെർദർ കൺസെപ്ഷൻസ് സുഗമമായിട്ട് നടക്കുകയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ഫൈബ്രോയിഡ്സിന് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ്. ഫൈബ്രോയിഡ് ആയിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ രീതിയിലുള്ള ടെസ്റ്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. കോമൺ ആയിട്ടും നിങ്ങൾ ഫൈബ്രോയിഡ് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു കോമൺ ആയിട്ട് സാധാരണ കൂടി അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഫൈബ്രോയിഡ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനും അതിന്റെ സൈസും ലൊക്കേഷനും കാര്യങ്ങളും അതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സ്കാനിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ചില കൺഫ്യൂഷനുള്ള ഫൈബ്രോയിഡ് ആണോ പോളിപ്പ് ആണോ എന്നുള്ള കൺഫ്യൂഷനുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചിലപ്പം 3D അൾട്രാസൗണ്ടും അല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി അങ്ങനെയുള്ള ടെസ്റ്റുകളും ചെയ്യാം. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ബ്ലീഡിംഗ് എക്സസീവ് ആയിട്ടുണ്ട്, പക്ഷെ ഫൈബ്രോയിഡ് ആണ് ഈ ബ്ലീഡിങ്ങിന് കാരണമാണ് എന്നുള്ളത് ഡൗട്ടുള്ള കേസസിലൊക്കെ ചിലപ്പോൾ സാമ്പിളിങ്ങും മലിഗ്നൻസിയോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കാരണമോ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാമ്പിളിങ് എൻഡോമെട്രിയത്തിന്റെ ഒരു ഭാഗം DMC വഴി എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളും എല്ലാം ചിലപ്പോൾ നമുക്ക് ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഫൈബ്രോയിഡ് മാനേജ് ചെയ്യുന്നത്? ഫൈബ്രോയിഡിന്റെ സിംപ്റ്റംസിനെയും ഫൈബ്രോയിഡിന്റെ ടൈപ്പിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ മാനേജ്മെന്റ് വരുന്നത്. സോ നിങ്ങളുടെ സിംപ്റ്റംസ് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് സിംപ്റ്റം റിലീഫിനാണല്ലേ നമ്മൾ ഡോക്ടറിനടുത്ത് പോകുന്നത്. ബേസിക്കലി നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് ട്രീറ്റ്മെന്റ് വേണം, എന്നാലും നമുക്ക് പെട്ടെന്ന് വേണ്ടത് നമ്മളുടെ സിംപ്റ്റം റിലീഫ് ആണ്. നമുക്ക് ബ്ലീഡിംഗ് ആണ് നമ്മളുടെ പ്രോബ്ലം അല്ലെങ്കിൽ പെയിൻ ആണ് നമ്മുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അതിനുള്ള റിലീഫ് നമുക്ക് അത്യാവശ്യമാണ്. സോ ബ്ലീഡിംഗ് ആണ് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് ആൾക്കാർ കണ്ടുവരുന്നത്. സോ ആ ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനും ബ്ലീഡിംഗ് കുറയ്ക്കാനും ബ്ലീഡിംഗ് തുടർന്നുള്ള സൈക്കിൾസിൽ ബ്ലീഡിംഗ് റെഗുലേറ്റ് ചെയ്യാനുമായിട്ടുള്ള മെഡിസിൻസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ ഫൈബ്രോയിഡിനെ മെഡിക്കലി മാനേജ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ചില ഹോർമോൺസ് ഉണ്ട് ഫൈബ്രോയിഡ്സിന്റെ സൈസ് കുറയ്ക്കുന്നതായിട്ടുള്ള ചില ഹോർമോൺസും ഹോർമോണൽ പ്രിപ്പറേഷൻസും ഉണ്ട്. ഈ പ്രിപ്പറേഷൻസ് നമുക്ക് ചില ആൾക്കാരിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരുന്ന ആൾക്കാരിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ മെഡിക്കൽ മാനേജ്മെന്റ് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. അത് നമ്മൾ സർജിക്കലായിട്ട് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ ഫൈനൽ സൊല്യൂഷൻ. സോ പേഷ്യന്റിന്റെ കൺസേൺ എന്താണ്, പേഷ്യന്റിന്റെ സിംപ്റ്റംസ് എന്താണ്, ഫൈബ്രോയിഡിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഫൈബ്രോയിഡിന്റെ സ്വഭാവം എങ്ങനെയുള്ള ഒരു ഫൈബ്രോയിഡ് ആണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ സൈസ് എന്താണ്, അതിന് വേറെ രീതിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഡീജനറേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ടോർഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇതിലെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ മാനേജ്മെന്റ് വരുന്നത്. ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു സംഭവമാണ് സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ ഫൈബ്രോയിഡ്സ് ഇസ് സർജറി. ഫൈബ്രോയിഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ മയോമെക്ടമി എന്ന് പറയും, അല്ലെങ്കിൽ ഈ യൂട്രസിന്റെ ഫംഗ്ഷൻ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള, അതായത് കുട്ടികളൊക്കെ ആയി പ്രായമായി ഇട്ടുള്ള ആൾക്കാരിൽ കലക്ഷനായിട്ടുള്ള സിംറ്റംസ് ഉള്ള ആൾക്കാരിൽ ബ്ലീഡിംഗ് ആയിട്ട് ബ്ലീഡിംഗ് അവരെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് ഇതുള്ള ആൾക്കാരിൽ നമ്മൾ ചിലപ്പോൾ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യാറുണ്ട്. ഫൈബ്രോയിഡ് അത്രയും ഹ്യൂജ് സൈസ് ആണ്, യൂട്രസിന്റെ ആവശ്യമില്ല എന്നുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചിലപ്പം യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫൈബ്രോയിഡ് മാനേജ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഫൈബ്രോയിഡ് അവിടെ ഇരുന്നു, വേറെ സിംറ്റംസ് ഒന്നും ഇല്ല, പക്ഷെ ഫൈബ്രോയിഡ് ഉണ്ട്, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ? അതും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫൈബ്രോയിഡ് ആണ്, അതിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. ഫൈബ്രോയിഡ് ഇരുന്നത് കൊണ്ട് ഇത്രയും സിംറ്റംസ് ഉണ്ടായിട്ടും സിംറ്റംസ് കുഴപ്പമില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്ന സിംറ്റംസേ ഉള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചുരുങ്ങി പോകുമെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ?
ശരിയാണ്. മെനോപോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, നമ്മളുടെ എല്ലാ സ്ത്രീകളിലും ഒരു ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസസ് നിൽക്കും അല്ലേ. നമ്മൾ ഓവറീസിന് ഫംഗ്ഷൻ നിൽക്കുമ്പോൾ നമ്മൾ മെൻസസ് നിൽക്കും. മെൻസസ് നിന്ന് കഴിയുമ്പോഴത്തേനും ഹോർമോൺസ് എല്ലാം നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ലെവലിലെ ഹോർമോൺസ് എല്ലാം കുറയുമ്പോൾ നമ്മുടെ ഫൈബ്രോയിഡിന്റെ സൈസും കുറഞ്ഞു ചുക്കി പോകും. ഫൈബ്രോയിഡിന് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളതൊന്നും ചുക്കി പോകില്ല. സോ അതിന്റെ സൈസിനെയും ലൊക്കേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കേട്ടോ. സോ അങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് ചിലപ്പോൾ നമ്മൾ വെറുതെ വിടാറുണ്ട്, സാധാരണ മെനോപോസ് ആയി കഴിയുമ്പോഴത്തേനും അത് ചുരുക്കിക്കളയും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിയാം, എനിക്ക് ഇത്ര സിംറ്റംസ് ഉണ്ട്, പക്ഷെ എനിക്ക് സഹിക്കാവുന്ന സിംറ്റംസ് ആണ്, ഞാനത് വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫൈബ്രോയിഡിന് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫൈബ്രോയിഡിന് ചെറിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. അതായത് ഡീജനറേഷൻസ്, ഹൈലി ഡീജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്ന ഫൈബ്രോയിഡ്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ പൊട്ടി ഒലിക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പെടിക്കളൊക്കെ ഉള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ ടോർഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് വയറുവേദന സഹിക്കാൻ പറ്റാത്ത വയറുവേദനയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. കുറച്ച് പേര് ചോദിച്ചൊരു ഡൗട്ടായതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. ഫൈബ്രോയിഡ്സും പ്രഗ്നൻസിയും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞു, ഫൈബ്രോയിഡ്സ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമായിരിക്കാം എന്നുള്ളത്. എന്നിരുന്നാലും ഫൈബ്രോയിഡ്സ് വെച്ചിട്ട് സാധാരണ നോർമൽ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പ്രഗ്നൻസി ഫൈബ്രോയിഡ് വെച്ചുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ എന്തൊക്കെയാണ് ഫൈബ്രോയിഡ്സ് ഇരിക്കുമ്പോൾ ഒരു പ്രഗ്നൻസിക്കുള്ള കോംപ്ലിക്കേഷൻസ്? ഏർലി കോംപ്ലിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബോർഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാരിൽ ഫൈബ്രോയിഡ്സിന്റെ സൈസ്, ഈ ഹോർമോൺസ് എല്ലാം ഒരു ഹോർമോണൽ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് ഒക്കെ ചേഞ്ച് ആവുകയും കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പൊ പ്രഗ്നൻസിന്റെ സമയത്ത് ഫൈബ്രോയിഡ്സിന്റെ സൈസ് കൂടിയതായിട്ട് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ചിലവരിൽ പെട്ടെന്ന് വയറുവേദന, റെഡ് ഡീജനറേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളുടെ ഫൈബ്രോയിഡ്സിൽ രക്തം കട്ട പിടിക്കുകയും പെട്ടെന്ന് വയറുവേദനയായിട്ട് പ്രസന്റ് ചെയ്യുകയും എല്ലാം ഉണ്ടാവാറുണ്ട് ചിലവരിൽ കേട്ടോ. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. എന്നാലും ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുള്ളത് ഫൈബ്രോയിഡ്സ് വെച്ചുകൊണ്ട് പ്രഗ്നന്റ് ആവുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ടോർഷൻ, ഇങ്ങനെ പെടിക്കളൊക്കെ ഉള്ള ഫൈബ്രോയിഡ് പെട്ടെന്ന് തിരിഞ്ഞു പോകാനും അതേപോലെ ഇൻഫെക്റ്റഡ് ആവാനും ഒക്കെയുള്ള ചാൻസ് പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. സോ ഇതൊക്കെയാണ് പ്രഗ്നൻസി, ഫൈബ്രോയിഡ് ഉള്ള ഒരാൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്. അതേപോലെ തന്നെ ഫൈബ്രോയിഡിന്റെ ലൊക്കേഷൻ അനുസരിച്ച്, സെർവൈക്കൽ ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സുഖപ്രസവം നടക്കാതെ വരികയും സർജറി ചെയ്യേണ്ട, സിസേറിയൻ ചെയ്യേണ്ടതായിട്ടും വരാം. ചിലവരിൽ കുട്ടീന്റെ പൊസിഷൻ മാറിയിരിക്കാം, ആൻഡ് ചിലവരിൽ കുട്ടീന്റെ ഗ്രോത്തിന് പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വന്നേക്കാം പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് ഉണ്ടാവുകയാണെങ്കിൽ. സോ ഇത്രയൊക്കെയാണ് ഫൈബ്രോയിഡിനെ പറ്റിയിട്ട് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ഫലപ്രദമാണ്, യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരുമായിട്ട് ഷെയർ ചെയ്യുക ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു ഇൻഫർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ വീഡിയോ.